നമസ്കാരം, വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. ജോലിക്കാരായ സ്ത്രീകളെ അവഹേളിക്കുന്ന രീതിയിൽ സംസാരിച്ച പ്രമുഖ പ്രഭാഷകൻ മുജാഹിദ് ബാലുശ്ശേരിക്കെതിരെ തുറന്നടിച്ച് KSU മലപ്പുറം മുൻ ജില്ലാ കമ്മിറ്റി അംഗവും ആക്ടിവിസ്റ്റുമായ ജസ്ല മടശ്ശേരി. ഫേസ്ബുക്ക് ലൈവിലൂടെയായിരുന്നു ജസ്ലയുടെ പ്രതികരണം. വായിൽ തോന്നിയത് വിളിച്ചു പറയുന്ന ഇത്തരം ഉസ്താദുമാരുടെ കരണമടിച്ച് പൊളിക്കണമെന്നായിരുന്നു ജസ്ല പറഞ്ഞത്. സ്ത്രീവിരുദ്ധ പരാമർശം നടത്തുന്നത് എന്തർത്ഥത്തിലാണെന്നും ഇത്തരം ഉസ്താദുമാർ പ്രസംഗിക്കുന്ന വേദിയിൽ ചീമുട്ടേറിയണമെന്നും യുവതി പറഞ്ഞു. നാട്ടിലെ പെൺകുട്ടികൾ നിങ്ങളുടെ പ്രസംഗം കേട്ട് മിണ്ടാതിരിക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണയാണെന്നും യുവതി പറയുന്നു. ഏതായാലും ജസ്ലയുടെ ഫേസ്ബുക്ക് ലൈവ് ഒന്ന് കണ്ടു നോക്കാം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ ജസ്ല. ഞാനൊരു വളരെ രസകരമായിട്ടുള്ള ഒരു വിഷയം നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അധികമൊന്നും സംസാരിക്കുന്നില്ല, 2 മിനിറ്റ് ഒരു കാര്യം പറയാനുണ്ട്. പ്രിയപ്പെട്ട മുജാഹിദ് ബാലുശ്ശേരി ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ വളരെ സന്തോഷം. കേൾക്കണം, ഇത് അവിടെ എത്തണം. മുജാഹിദ് ബാലുശ്ശേരി, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ജോലിക്ക് പോകുന്ന എല്ലാ സ്ത്രീകളും അവിഹിതം ഉണ്ടാകുമെന്നും അവരുടെ അടിവസ്ത്രങ്ങൾ പല സ്ഥലങ്ങളിലായി വീട്ടിൽ കിടക്കുമെന്നും പറയുന്ന മുജാഹിദ് ബാലുശ്ശേരി, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ വെറും വിവരദോഷിയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. ഇസ്ലാമിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഘോരഘോരം പ്രസംഗിച്ച് ഇസ്ലാമിനെ സംരക്ഷിക്കാനാണ് നിങ്ങൾ ഇത്രയധികം കഷ്ടപ്പെടുന്നത് എങ്കിൽ, നിങ്ങൾ ആദ്യം, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പൊന്നുസ്താദയെ ആദ്യം പോയിട്ട് നിങ്ങൾ ഇസ്ലാമിക ചരിത്രം ഒന്ന് പഠിക്കണം. അഖിലം ജി, എന്തെങ്കിലും ദർശനം കിട്ടുമോ? ദർശനം കിട്ടാൻ വേണ്ടി ഇവിടെ പലരും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ദർശനം നേരിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ഒരു ജോലി എടുക്കാണ്ട് പറയുന്നുണ്ട് അഖിലേട്ട. അപ്പോൾ അവർക്കുള്ളൊരു ചെറിയൊരു മറുപടിയാണ് പറയുന്നത്. അപ്പോൾ ജോലിക്ക് പോയിട്ട് കുടുംബം നോക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഉള്ള നാടാണ് നമ്മുടേത്. ഈ ഇസ്ലാം എന്ന് പറയുന്നത് നമ്മുടെ നിങ്ങൾ ബാലുശ്ശേരി ഒതുങ്ങി നിൽക്കുന്ന ഈ ഒരു കേരള അന്തരീക്ഷത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഇറ്റ്സ് എ വൈഡ് റിലീജിയൻ. ഇസ്ലാമിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു അക്ഷരമെങ്കിലും ഒരു തുള്ളിയെങ്കിലും അറിയുമെങ്കിൽ, പൈസയ്ക്ക് വേണ്ടി മതത്തെ വിൽക്കാനല്ലാതെ, നിങ്ങൾക്ക് മതത്തെക്കുറിച്ച് തീവ്രമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പണ്ഡിതാണെന്ന് സ്വയം അഹങ്കരിക്കല്ലാതെ നാട്ടുകാരെ നിങ്ങൾ അംഗീകരിക്കണമെങ്കിൽ, നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കണം. പ്രവാചകൻ്റെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം നിങ്ങൾ പഠിക്കണം. യു നോ, ഷീ ഈസ് എ വെൽ നോൺ എന്റർപ്രണർ. ആ കാലത്തുണ്ടായിരുന്ന ഏറ്റവും നല്ല സംരംഭകയായിരുന്നു, ബിസിനസ്സുകാരിയായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹു. ഖദീജ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജയുടെ തൊഴിലാളി മാത്രമായിരുന്നു. നബിയുടെ ആത്മാർത്ഥതയിൽ ഇഷ്ടം കൊണ്ടിട്ടാണ് ഖദീജ റളിയല്ലാഹു എന്ന ആ ഒരു വലിയ ബിസിനസ് എന്റർപ്രണർ നബിയെ വിവാഹം ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഖദീജയുടെ ചരിത്രമെങ്കിലും നിങ്ങൾക്കറിയുമെങ്കിൽ, നിങ്ങൾ ഇത്തരത്തിലുള്ള വൃത്തികെട്ട രീതിയിലുള്ള ഇത്തരത്തിലുള്ള ഒരു കാര്യം നിങ്ങൾ പറയില്ലായിരുന്നു. ഒത്തിരി എൻ്റെ അറിവിൽ തന്നെയുണ്ട് ഇസ്ലാമിലുള്ള ഒരുപാട് സ്ത്രീകൾ, ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരുപാട് സ്ത്രീകൾ വളരെ മാന്യമായിട്ട്, ഭർത്താവ് തളർന്നു കിടക്കുന്ന ഒരു സ്ത്രീ ഉണ്ട് മഞ്ചേരി ഭാഗത്ത്. ആ സ്ത്രീ രാവിലെ പണിക്ക് പോയിട്ടാണ്, തൊഴിലുറപ്പ് പദ്ധതികൾക്ക് പോയിട്ടാണ് ആ കുടുംബം നോക്കുന്നത്. 2 പെൺമക്കളെയും ഭർത്താവിനെയും മക്കളെയും മൊത്തം പഠിപ്പിക്കുന്നതും ആ കുടുംബത്തിൻ്റെ നട്ടെല്ലാണ് ആ സ്ത്രീ. അങ്ങനെ എത്ര എത്ര സ്ത്രീകൾ ഉണ്ടെന്നറിയോ? വെറും എന്താ പറയുക, വെറും പൈസയ്ക്ക് വേണ്ടി മതത്തെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് വളച്ചൊടിച്ച് വിറ്റ് ജീവിക്കുന്ന താങ്കളെപ്പോലുള്ളവർ ദയവ് ചെയ്തിട്ട് ഇത്തരം പ്രസംഗങ്ങൾ നടത്തരുത്. ഇത്തരം പ്രസംഗങ്ങൾ ഒരു വിവരമില്ലാണ്ട് നടത്തുന്ന ഒരുപാട് പ്രഭാഷകരെ നമുക്കറിയാം. ചുമ്മാ എന്തെങ്കിലും പറഞ്ഞു, നിങ്ങൾ കൂടെ ഒരു കാര്യം കൂടെ പറയുകയുണ്ടായി. സ്ത്രീ എന്ന് പറയുന്നത് വീടിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിന്നാൽ മതി, അവർക്ക് പുറം ലോകത്ത് പോവുകയും ജോലിക്ക് പോകുന്നതും ചെയ്യേണ്ട കാര്യമില്ല, തെങ്ങിൽ കയറാനും അവിടെയും ഇവിടെ സ്ത്രീകൾ പോകേണ്ട എന്ന്. എന്നിട്ട് നിങ്ങൾ ചില സമയത്ത് അവസരം കിട്ടുമ്പോൾ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് എന്തിനോ വേണ്ടിയിട്ട് നിങ്ങൾ വലിയ പ്രസംഗവും നടത്തുന്നു. പിന്നെ ഉസ്താദിനോട് എനിക്കൊരു സംശയം ചോദിക്കാനുള്ളത്, ഉസ്താദിൻ്റെ ഭാര്യ ജോലിക്ക് പോകുന്നുണ്ടോന്നു എനിക്കറിയില്ല. അതോ പോകുന്നുണ്ടെങ്കിൽ ആ സ്ത്രീ ചിലപ്പോൾ ഒരു അവീതമൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ അല്ലേ ഭാര്യ അങ്ങനെയൊന്നും ഇല്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ചിലപ്പോൾ ഉണ്ടായിരുന്നു വരും, ഇത്തരത്തിലുള്ള സ്വഭാവമുള്ള ആളുകളുടെ കൂടെ ജീവിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു വരും. അപ്പോൾ പൊന്നു ഉസ്താദെ അറിയില്ലെങ്കിൽ ചുമ്മാ എന്തെങ്കിലും സംസാരിക്കരുത്. അപേക്ഷയാണ്, ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തില് ചുമ്മാ പ്രസംഗിക്കരുത്. എന്തൊക്കെയാണ്
ആ പ്രസംഗങ്ങൾ മുഴുവൻ കേട്ടു. ഇതിനു മുൻപ് കുറെ ഭാഗവിമാരും അതുപോലെ തന്നെ ഇത്തരം ബാലുശ്ശേരി എന്ന് പറഞ്ഞ നല്ലൊരു സ്ഥലമാണ്, ആ സ്ഥലത്തെ ഞാൻ പറയുന്നില്ല, മുജാഹിദ് എന്ന് പറഞ്ഞ പേരിൽ നടക്കുന്ന ഇങ്ങേരെയൊക്കെ വിശ്വസിച്ച് പ്രസംഗിക്കാൻ വിളിക്കുകയും ആ പ്രസംഗം മുഴുവൻ കേട്ടിട്ട് ഒന്നുമില്ലാത്ത സ്ത്രീകൾ പല സ്ഥലത്തും ഇത്തരം പ്രഭാഷണങ്ങൾ നടക്കുന്നിടത്ത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഇവരുടെ കണ്ണീരൊഴുകുന്ന പ്രസംഗങ്ങൾ കേട്ടിട്ട് സ്വന്തം ശരീരത്തിലുള്ള ആഭരണങ്ങൾ മുഴുവൻ സാമൂഹ്യ സേവനത്തിന് വേണ്ടി ഊരിക്കൊടുക്കുന്ന സ്ത്രീകളൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്തിനു നമ്മുടെ മലപ്പുറത്ത് നടക്കുന്ന ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഒരുപാട് പ്രസംഗങ്ങളൊക്കെ നടക്കുമ്പോൾ സ്ത്രീകൾ, എൻ്റെ കൂട്ടുകാരിൽ ഒരു സംബന്ധം പറയുണ്ടായി, വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടടി, ഇന്നലെ ഉമ്മ പ്രസംഗത്തിന് പോയി, പ്രസംഗം കേൾക്കാൻ പോയി, വയൽ കേൾക്കാൻ പോയി, ഉമ്മാൻ്റെ മോതിരും വളയൊക്കെ ഊരിക്കൊടുത്തു എന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ പലരും ഇതിനെക്കുറിച്ച്, ഞാൻ ഇതിൻ്റെ മുൻപേ ഒരു ദിവസം സംസാരിച്ച സമയത്ത് പലരും പറയുകയുണ്ടായി, ഇവർ സാമൂഹ്യ സേവനം, ഇവർ നടത്തുന്ന സാമൂഹ്യ സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്ക് അറിയോ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര സംസാരമായിരുന്നു ഇവർ. അപ്പം ഇവർക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലും സാമൂഹ്യ സേവനം നടത്തണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഫണ്ടുകൾ ഒരുപാട് ഒഴുകുന്നുണ്ട്. ഇവരീ പ്രസംഗിച്ചിട്ട് കിട്ടുന്നൊന്നും വേണ്ട. അപ്പം മതത്തെ വിറ്റ് ജീവിക്കുന്ന പണ്ഡിതന്മാർ, ഞാനൊരു ദിവസം ഫ്ലാഷ് മോബിൻ്റെ ഒരു വിഷയത്തിൽ കേരളം മുഴുവൻ ഒരുപാട് ബാക്കവിമാരും ഇതുപോലുള്ള ആളുകളും ഒക്കെ ഭയങ്കര പ്രസംഗം നടത്തി ഇസ്ലാമിൻ്റെ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അങ്ങനെ സംസാരിക്കുന്ന സ്ത്രീ, ഇങ്ങനെ സംസാരിക്കുന്ന സ്ത്രീ ചുമ്മാ എന്താ, അവളൊക്കെ നരകത്തിൻ്റെ വിറക് കൊള്ളിയാണ്, അവളൊക്കെ ഈ മന്നാളിൻ്റെ അടയാളമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയ വന്നത്, കാരണം ഇസ്ലാമിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ തന്നെ ഇത്തരം സ്ത്രീകൾ പുറത്തിറങ്ങുകയും സംസാരിക്കുകയും ജോലി ചെയ്യുകയും വിപ്ലവം സൃഷ്ടിക്കുകയൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ എന്താ പറയുക, ഖിയാമനാളിൻ്റെ അടയാളമാണെങ്കിൽ അതേ ഖിയാമനാളിൻ്റെ അടയാളത്തിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, മതത്തെ വിറ്റ് ജീവിക്കുന്ന, സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി മതത്തെ വിറ്റ് ജീവിക്കുന്ന പണ്ഡിതന്മാർ അധികരിക്കൂ എന്നതും. അപ്പോൾ പൊന്നുസ്താദെ, ഇത്തരത്തിലുള്ള ഒരുമാതിരി വൃത്തികെട്ട പ്രസംഗങ്ങളൊന്നും സംസാരിച്ച് പ്രസംഗിച്ച് വിവരമില്ലായ്മ ജനങ്ങളെ അറിയിക്കരുത്. ഇതിലിപ്പോൾ എന്നെ ഒരുപാട് പേര് ചെയ്തു പറയും നിനക്ക് എന്തുകൊണ്ട് ഇന്ത് ഇസ്ലാമിനെ മുഴുവനായിട്ട് അറിയൂ എന്നൊക്കെ. ഒരു മതത്തെക്കുറിച്ചും പൂർണ്ണമായിട്ട് അറിയുക എന്ന് പറയുന്നത് അസദ്, ഈ പറയുന്ന പണ്ഡിതന്മാരൊക്കെ ഒന്നും അറിയില്ല. പണ്ട് ഇസ്ലാമിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും സംശയം, ഇസ്ലാം എന്നല്ല മൊത്തത്തിലും എല്ലാ മതങ്ങളെക്കുറിച്ചും ഒരുപാട് സെർച്ച് എടുത്ത സമയത്ത് പല ഉസ്താദുമാരോടും അല്ലെങ്കിൽ പല ആളുകളോടും എല്ലാ മതത്തിൽപ്പെട്ട ആളുകളോടും പല സംശയങ്ങളും ചോദിക്കുന്ന സമയത്ത് ഡു ഓർ ഡൈ, ഡോണ്ട് ആസ്ക് വൈ, അതായത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം ചോദിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പഠിക്കുക, നിങ്ങൾ ആദ്യം പഠിക്കുക, കാരണം നമ്മളാരും ഇതിൻ്റെ ദീനിന് വേണ്ടിയിട്ട് ഭയങ്കര പ്രസംഗങ്ങളൊന്നും നടത്താൻ പോകുന്നവരല്ല. നിനക്ക് മരിക്കണ്ടേ പണ്ണേ, മരിക്കുമ്പോഴൊക്കെ ഏതായാലും മരിച്ചു പോകണം, അപ്പം എൻ്റെ മുമ്പ് കുറച്ച് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. മരിച്ചാലും ഞാനും ഈ പറയുന്ന ഉസ്താദും എല്ലാവരും മണ്ണും പുഴുക്കളും വരച്ചിട്ട് പോകാനുള്ളത് തന്നെ, മണ്ണായിട്ട് പോകാനുള്ളത് തന്നെയാണ്.